നിങ്ങൾ എത്ര തകർക്കാൻ ശ്രമിച്ചാലും ഇടതുപക്ഷം തകരില്ല. കാരണം കരുത്തനായ ഒരു കപ്പിത്താൻ ഈ കപ്പലിനുണ്ട്. സ്വർണക്കടത്ത്, അഴിമതി, ഇഡി തുടങ്ങിയ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ നിരത്തിയത്. അതുകൊണ്ടൊന്നും ഈ സർക്കാർ കുലുങ്ങില്ല. അതേസമയം എക്സാലോജിക്കിനെതിരായ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇഡിയും CBIയും അന്വേഷണത്തിന് വരുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളെ CPM ഭയപ്പെടുന്നില്ല. രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണങ്ങളെ കോൺഗ്രസ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണെന്നും CPM മുഖപത്രത്തിലെഴുതിയ ലേഖനത്തിൽ MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. BJP പ്രതിപക്ഷ സഖ്യം ഇന്ത്യക്ക് രൂപം നൽകുന്നതിലും അതിനൊരു മതനിരപേക്ഷ ഉള്ളടക്കം നൽകുന്നതിലും CPMഉം ഇടതുപക്ഷവും നിർണായക പങ്കാണ് വഹിക്കുന്നത്. അയോധ്യ വിഷയത്തിലടക്കം അത് പ്രതിഫലിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള മോദിയുടെ രാഷ്ട്രീയ പ്രചാരണ പരിപാടിയുടെ ഭാഗമാണ് ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങെന്ന് ആദ്യം വിലയിരുത്തിയത് CPM ആണ്. 3 ആഴ്ച കഴിഞ്ഞിട്ടാണെങ്കിലും അതേ സമീപനം സ്വീകരിക്കാൻ കോൺഗ്രസും നിർബന്ധിതരായി. ഈ സാഹചര്യത്തിലാണ് CPMനെതിരെ അന്വേഷണ ഏജൻസികളെ അഴിച്ചുവിടാൻ മോദി തയ്യാറായിട്ടുള്ളതെന്നും MV ഗോവിന്ദൻ ലേഖനത്തിൽ കുറ്റപ്പെടുത്തി. കേരളത്തിലെ LDF സർക്കാരിനെതിരെ ഇല്ലാക്കഥകൾ പ്രചരിപ്പിച്ച് ദേശീയ ഏജൻസികൾ അന്വേഷണ പ്രകസനം നടത്തുകയാണെന്നും ഗോവിന്ദൻ ആരോപിച്ചു. CPMന് ഭരണമുള്ള സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിലെ നേതാക്കൾക്കും അവരുടെ ബന്ധുക്കൾക്കുമെതിരെയാണ് ഇഡിയും കേന്ദ്ര കമ്പനി വകുപ്പും തിരിഞ്ഞിട്ടുള്ളത്. കിഫ്ബിക്കും തോമസ് ഐസക്കിനും എതിരെ ഇഡി നടത്തുന്ന നീക്കങ്ങളും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെ കേന്ദ്ര കമ്പനി വകുപ്പ് പ്രഖ്യാപിച്ച അന്വേഷണവും കരിവന്നൂർ വിഷയത്തിൽ മന്ത്രി P Rajivinെതിരെയുള്ള ഇഡി നീക്കവും ഇതിന്റെ ഭാഗമാണെന്നും ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. ഈ നീക്കങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അന്വേഷണങ്ങളെ ഭയക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടും. പ്രതിപക്ഷമുക്ത ഭാരതം എന്ന ലക്ഷ്യം നേടാൻ BJPയും കേന്ദ്ര സർക്കാരും നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമാണ് കേരളത്തിലെ CPM നേതാക്കൾക്കെതിരെ നടത്തുന്നതും. ഇതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. CPMനെ വേട്ടയാടാൻ മോദിക്കും BJPക്കും പിന്തുണ നൽകുന്ന KPCCയുടെ നിലപാട് സ്വന്തം ശവക്കുഴി കുഴിക്കുന്നതിന് സമാനമാണ്. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കോൺഗ്രസ് BJPയുമായി ചേർന്ന് നടത്തുന്ന ഈ നീക്കം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. കേന്ദ്ര അവഗണനയ്ക്കെതിരെ യോജിച്ച പോരാട്ടത്തിന് UDF തയ്യാറാകാത്തതിന്റെ രാഷ്ട്രീയം ഈ അന്തർധാര കാരണമാണെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു.